അഴിമതി അന്വേഷിക്കാൻ സ്വതന്ത്ര ഏജൻസി എന്ന CPIM വാഗ്ദാനം. LDF അധികാരത്തിൽ വന്നാൽ വിജിലൻസ് സംവിധാനം ഉടച്ചുവാർക്കും. കോടിയേരിയുടെ പ്രഖ്യാപനം ഏഷ്യാനെറ്റ് ന്യൂസ് ബിഗ് ഡിബേറ്റിൽ. അഴിമതിക്കെതിരെ പുതിയ സംഘടനയുമായി DGP ജേക്കബ് തോമസ്. സംസ്ഥാനത്ത് വ്യാജമദ്യ ദുരന്തത്തിന് സാധ്യതയെന്ന ഇന്റലിജൻസ്. അബ്കാരികൾ ബോധപൂർവ്വം വിഷമദ്യം ഒഴുക്കിയേക്കാമെന്ന റിപ്പോർട്ട്. ബാറുകൾ തുറക്കില്ലെന്ന് പ്രതിപക്ഷവും പറഞ്ഞതോടെ സ്ഥിതി ഗൗരവകരം. ബാർ ഉടമകളുടെ ഗൂഢാലോചനയിൽ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളായേക്കും. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും വോട്ടു നൽകി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിണറായിക്ക് വോട്ട് തേടി VS ധർമ്മടത്ത്. അഴിമതി കണക്കുകൾ നിരത്തി UDFനെതിരെ രൂക്ഷ വിമർശനം. വിവാദങ്ങൾ പരാമർശിക്കാതെ പ്രസംഗം. LDF വന്നാൽ ആദ്യം ശരിയാക്കുന്നത് VSനെയെന്ന് സുധീരൻ. സുരേഷ് ഗോപിയുടെ രാജ്യസഭാംഗത്വം നേട്ടമാക്കി BJP പ്രചാരണം. പാർട്ടിക്ക് കരുത്തു പകരുമെന്ന് രാജീവ് പ്രതാപ് റൂഡി. രാഷ്ട്രീയ നിയമനമല്ല എന്ന് സുരേഷ് ഗോപി. ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുക പ്രധാന ലക്ഷ്യം. പശ്ചിമബംഗാളിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പിലും അക്രമം. മുർഷിദാബാദിൽ CPIM തൃണമൂൽ സംഘർഷം. ബോംബെയറിൽ ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ഒമാനിൽ മലയാളി നഴ്സ് കുത്തേറ്റ് മരിച്ചു. കൊലപാതകം സലാലയിലെ ഫ്ളാറ്റിൽ. മോഷണശ്രമം ചെറുക്കുന്നതിനിടെയെന്ന കോൺസുലേറ്റ്. പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്തകളിലേക്ക് വിശദമായി. LDF അധികാരത്തിൽ വന്നാൽ വിജിലൻസിന് പകരം സ്വതന്ത്ര അന്വേഷണ ഏജൻസി രൂപീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോഴത്തെ വിജിലൻസ് സംവിധാനത്തിൽ ഭരിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ലെന്നും കോടിയേരി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ബിഗ് ഡിബേറ്റിൽ പറഞ്ഞു. ഇന്നത്തെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സംവിധാനം അടിമുടി മാറ്റി ഒരു സ്വതന്ത്ര ഏജൻസി ഇക്കാര്യത്തിൽ രൂപീകരിച്ച് ലോകായുത്തിൻ്റെ കീഴിലോ മറ്റേതെങ്കിലും പുതിയ സംവിധാനത്തിൻ്റെ കീഴിലോ ഒരു സ്വതന്ത്ര സംവിധാനം ഈ അഴിമതി ആരോപണ അന്വേഷണത്തെക്കുറിച്ച് ഉണ്ടാകണം. അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള ആളുകൾ ഒരിക്കലും അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടില്ല, പ്രതിയാവില്ല. പിന്നീട് വരുന്ന ഗവൺമെൻറ് വരുമ്പോൾ അത് അന്വേഷിക്കും. ഇങ്ങനെ ഇതൊരു വിവാദമായിട്ട് കേരളത്തിൽ മാറുകയാണ്. 5 വർഷം ഈ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ സംവിധാനം മാറ്റണം. ഞങ്ങൾ LDF അധികാരത്തിൽ വന്നാൽ ഇതിൽ മാറ്റുന്നതിനെക്കുറിച്ചൊരു ചർച്ച ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എല്ലാവരുമായും ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് അങ്ങനൊരു സ്വതന്ത്രമായ ഏജൻസി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. VM സുധീരനും കോടിയേരി ബാലകൃഷ്ണനും കുമ്മനം രാജശേഖരനും പങ്കെടുക്കുന്ന ബിഗ് ഡിബേറ്റ് വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. അഴിമതിക്കെതിരെ പുതിയ സംഘടനയുമായി DGP ജേക്കബ് തോമസ്. XL Kerala എന്ന പേരിലാണ് സംഘടന രൂപീകരിക്കുക. നടൻ ശ്രീനിവാസൻ, സംവിധായകരായ സത്യൻ അന്തിക്കാട്, ലാൽ ജോസ്, അഡ്വക്കേറ്റ് ജയശങ്കർ, വിവരാവകാശ പ്രവർത്തകൻ DB ബിനു എന്നിവർ അംഗങ്ങളാണ്. സർക്കാർ നിലപാടുകൾക്കെതിരെ പല ഘട്ടങ്ങളിലും DGP ജേക്കബ് തോമസ് രംഗത്ത് വന്നിരുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ചേർത്ത് അഴിമതിക്കെതിരെ നീങ്ങാനാണ് പുതിയ സംഘടനയിലൂടെ ജേക്കബ് തോമസ് ലക്ഷ്യമിടുന്നത്. സംഘടനയുടെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. പ്രാഥമിക യോഗമാണിപ്പോൾ നടക്കുന്നതെന്നും സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാജമദ്യ ദുരന്തമുണ്ടാകാൻ സാധ്യതയെന്ന ഇന്റലിജൻസ്. അബ്കാരികൾ ബോധപൂർവ്വം വിഷമദ്യം ഒഴുക്കിയേക്കാം. ബാറുകൾ തുറക്കില്ലെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കിയതോടെ സ്ഥിതി കൂടുതൽ ഗൗരവമായി. ബാർ ഉടമകളുടെ ഗൂഢാലോചനയിൽ അഴിമതിക്കാരായ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നേക്കാമെന്നും ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അരുൺകുമാർ ചേരുകയാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് നൽകുന്ന മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ളത്? സർക്കാർ ഇതിനെതിരെ നടപടി എന്തെങ്കിലും സ്വീകരിച്ചു തുടങ്ങിയോ? അകന്ത സാധാരണ രീതിയിൽ തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളും വരുമ്പോൾ ഇന്റലിജൻസ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുക സ്വാഭാവികമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഗൗരവമായി എടുത്തുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്റലിജൻസ് DGP A.H. Hemendra സർക്കാരിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വലിയ നഷ്ടം ബാറുകൾ അടച്ചിട്ടുകൂടി അബ്കാരികൾക്ക് ഉണ്ടായിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിനെ വിലപേശാനും മുൾമുനയിൽ നിർത്താനും അബ്കാരികൾ ഏതു വിധേനയും ശ്രമിക്കും. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ കൂടി പൂട്ടിയ ബാറുകൾ തുറക്കാൻ സഹായം ചെയ്യില്ല എന്ന് അവരുടെ നയം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ
സ്വാഭാവികമായും ഒരു അട്ടിമറിക്കുള്ള ശ്രമം നടക്കും. അതിന് വ്യാജമദ്യം ഒഴുക്കുകയും അതുവഴി ഒരു ദുരന്തമുണ്ടാക്കി ഈ നയം തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ അബ്കാരികൾ ശ്രമിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നിതാന്തമായ ജാഗ്രത ഈ കാര്യത്തിൽ പുലർത്തേണ്ടിയിരിക്കുന്നു. എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ ചെലുത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഇതിൽ ഇടപെടണം. കാരണം അഴിമതിക്കാരായ ഒരു വിഭാഗം എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മാത്രമേ ഇക്കാര്യം നടക്കുകയുള്ളൂ. അവരുടെ കൂട്ട് ഇതിനുണ്ടാകും. അതുകൊണ്ട് മേലുദ്യോഗസ്ഥർ നിതാന്തമായ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണം. അതിർത്തി കടന്നുള്ള ഈ സ്പിരിറ്റ് വരവും മദ്യവും കൂടാതെ നമ്മുടെ കള്ള് ഷാപ്പുകളിൽ പോലും നിരന്തരമായ പരിശോധന ആവശ്യമാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതുവഴി ഇപ്പോൾ ഇന്റലിജൻസ് നൽകിയിട്ടുള്ളത്. ഇന്റലിജൻസ് സർക്കാരിന് നൽകിയിരിക്കുന്ന വ്യാജ മദ്യ ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളാണ് അരുൺ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. പിണറായി വിജയന് വോട്ട് ചോദിച്ച പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ധർമ്മടം മണ്ഡലത്തിലെത്തി. അഭിമാനകരമായ ഭൂരിപക്ഷം പിണറായി വിജയന് നൽകി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ വി എസ് പിണറായി വിജയൻ നടത്തിയ വിവാദ പരാമർശത്തോട് പ്രതികരിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വി എസ് കണ്ണൂരിലെത്തുന്നതിന്റെ ആവേശത്തോടൊപ്പം ആശങ്കയിലുമായിരുന്നു പാർട്ടി പ്രവർത്തകരും നേതാക്കളും. വി എസ് പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്ക് തരംതാണെന്ന പ്രമേയം ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിന് പിറകെ കണ്ണൂരിലെത്തിയ വി എസ് അത് ഏറ്റുപിടിച്ച് വിവാദം കൊഴുപ്പിക്കുമോ എന്നതായിരുന്നു ആശങ്ക. പിണറായിയുടെ ധർമ്മടം മണ്ഡലത്തിലെ ആദ്യ പരിപാടിയിൽ എഴുതി തയ്യാറാക്കാതെ നടത്തിയ പ്രസംഗത്തിൽ വിവാദ വിഷയമൊന്നും പറയാതിരുന്ന വി എസ് ആദ്യം തന്നെ പിണറായി വിജയന് അഭിമാനകരമായ ഭൂരിപക്ഷം നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിനെ കണക്കിന് പരിഹസിച്ചു. യുഡിഎഫിന്റെ മാനിഫെസ്റ്റോ വായിക്കാനിടയായി. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. കണ്ണൂരിൽ ഇന്ന് നടത്താനിരുന്ന പത്രസമ്മേളനം വി എസ് നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. പിണറായിയുടെ പരാമർശത്തിൽ വി എസിന്റെ പ്രതികരണം ആരാഞ്ഞ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും മാധ്യമപ്രവർത്തകർ കാത്തുനിന്നെങ്കിലും ഒന്നും പറയാൻ വി എസ് കൂട്ടാക്കിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. വി എസിനെതിരായ പ്രമേയ വിവാദത്തിൽ മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എന്താണ് പറഞ്ഞതെന്ന് പിണറായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടാണെന്നും കോടിയേരി പറഞ്ഞു. പാർട്ടിയെ വിവാദത്തിൽ പെടുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കണ്ട. പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അല്ല, അത് അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ച് CPIM കുഴപ്പമുണ്ടാക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഇത്തവണ വിജയിക്കാൻ പോകുന്നില്ല. സുരേഷ് ഗോപിയെ രാജ്യസഭാ അംഗമാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ശുപാർശയിൽ രാഷ്ട്രപതിയുടെ തീരുമാനം ഉടനുണ്ടാകും. തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. താരത്തിന് ഇത് കിട്ടുന്ന അംഗീകാരം കേരളത്തിൽ BJP മുന്നേറ്റത്തിന് കരുത്ത് പകരുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ BJP കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് ഏവരെയും അമ്പരപ്പിച്ചുള്ള മോദിയുടെ നീക്കം. കലാരംഗത്ത് നിന്നാണ് പുതിയ MP കലാകാരനിലൂടെ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ നേട്ടം തന്നെ. രാവിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച സുരേഷ് ഗോപി പറഞ്ഞത് കലയിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന്. നദികൾ വീണ്ടെടുക്കലാണ് പ്രധാന ലക്ഷ്യം. ദിസ് ഈസ് നോൺ പൊളിറ്റിക്കൽ. നമ്മുടെ പ്രധാനമന്ത്രി അത് നിർദ്ദേശിച്ചു, അത് രാഷ്ട്രപതി അത് അംഗീകരിക്കുന്നു. നമുക്കിനി വെള്ളത്തിന് വേണ്ടി ആരുടെയും ചോര കുടിക്കേണ്ടി വരരുത്, യുദ്ധമുണ്ടാവരുത്. താരത്തിന് BJP നേതാക്കളുടെ അഭിനന്ദന പ്രവാഹമാണ്. മോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി സമ്മതിച്ചു. His campaign is going to completely change the tenor of the election campaign here. It's going to completely change the landscape here. താമരയുടെ താരപ്രചാരകനായ സുരേഷ് ഗോപി കൂടുതൽ കരുത്തുമായി സംസ്ഥാനത്തുടനീളം വോട്ട് തേടി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. അഭിപ്രായം പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന് പിണറായി വിജയന് VSന്റെ മുന്നറിയിപ്പ്. പ്രമേയ വിവാദത്തിന് ഫേസ്ബുക്കിലൂടെയാണ് VS മറുപടി നൽകിയിരിക്കുന്നത്. അജയ്ഘോഷ് ചേരുകയാണ്. അജയ്ഘോഷ് ഒരു രൂക്ഷമായ പ്രതികരണത്തിനോ മറുപടിക്കോ നിൽക്കാതെയാണ് VSന്റെ ഒരു മയത്തിലെ ഉപദേശം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അളവെന്തായി തനിക്കെതിരായ പിണറായി വിജയന്റെ ഒരു പരാമർശത്തിന് എതിരെ എന്താണ് VS പറയുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കണ്ണൂരിലെ പ്രചരണത്തിൽ കാര്യമായ പ്രതികരണമൊന്നും നടക്കാതിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം
ഇപ്പോൾ വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ എല്ലാ ഇടതുപക്ഷ നേതാക്കളും കരുതലോടുകൂടി വാക്കുകൾ പ്രയോഗിക്കണം. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വളരെ സജീവമാണ്. അതുപോലെ തന്നെ വിവാദമുണ്ടാകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. വിവാദ വ്യവസായം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി എല്ലാവരും സംസാരിക്കണം. ഇന്നലെ വിജയൻ തനിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയതായിട്ട് കാണുന്നുണ്ട്. അത് വിജയം തിരുത്തി. പക്ഷേ UDF നേതാക്കളും BJP നേതാക്കളും അത് ഏറ്റെടുത്തുകൊണ്ട് താൻ മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം വരെ ഉന്നയിച്ചിരിക്കുന്നു. സെക്രട്ടറിയേറ്റിൻ്റെ ആധാരം പോലും പണയപ്പെടുത്തുന്ന ഒരു സർക്കാരിനെതിരെ അതിശക്തമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള സന്ദേശമാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് VS നൽകിയിരിക്കുന്നത്. ജയഘോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പിണറായി വിജയൻ്റെ പ്രമേയ പരാമർശത്തോടുള്ള മറുപടിയായി VS ഫേസ്ബുക്കിലൂടെയാണ് അതിൻ്റെ വിശദീകരണം അതിൻ്റെ മറുപടി നൽകിയിരിക്കുന്നത്. VSനെ പാർട്ടി വിരുദ്ധനെന്ന് വിളിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പടുക്കുമ്പോൾ ചില പ്രത്യേക ലക്ഷ്യം വെച്ച് ചില മാധ്യമങ്ങൾ വാർത്ത നൽകുകയാണ്. ചോദ്യങ്ങൾക്ക് താൻ നൽകിയ മറുപടി വളച്ചൊടിക്കുകയാണെന്നും പിണറായി കൊല്ലത്ത് പറഞ്ഞു. ചിലർ ഇതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയതാണെന്ന് മനസ്സിലായി. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. സമ്മേളനത്തിൻ്റെ തലേദിവസം നിങ്ങളൊരു പത്രസമ്മേളനം നടത്തിയല്ലോ, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. എൻ്റെ ഉത്തരം അതിന് ചെല്ലുന്നു. VS പാർട്ടി വിരുദ്ധനാണ് എന്ന് ഒരിടത്തും ഞാൻ പറയുന്നില്ലാലും. ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെയും പറ്റില്ലല്ലോ. ചോദ്യത്തിന് ഉത്തരം എന്താണോ ശരിക്കുള്ളത് ആ ഉത്തരം ശരിക്കും പറയുകയാണ്. പിന്നെ ഒരു വാചകം കൂടി എനിക്കതിൽ പറയാമായിരുന്നു. ഞങ്ങളെല്ലാം PB കമ്മീഷൻ്റെ മുന്നിൽ പരിശോധനയിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ഒരു സന്ദർഭം വരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് PB കമ്മീഷൻ തള്ളുകയും ചെയ്യാം, കൊള്ളുകയും ചെയ്യാം. അതൊക്കെ കമ്മീഷൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് വരേണ്ട കാര്യമാണ്. ഇപ്പം തള്ളിയോന്ന് ചോദിച്ചാൽ തള്ളിയെന്ന് ഞാനങ്ങനെ പറയൂ. VSനെതിരായ പരാമർശത്തിൽ മാധ്യമങ്ങളെ പഴിചാരി പിണറായിക്ക് തടിയൂരാനാകില്ല എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. LDF വന്നാൽ എല്ലാം ശരിയാകും എന്നതിൻ്റെ അർത്ഥം ആദ്യം VSന് ശരിയാകുമെന്നാണെന്നും സുധീരൻ പരിഹസിച്ചു. LDF വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. LDF വന്നാൽ ആദ്യം ശരിയാക്കുന്നത് VSനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായി ഏവർക്കും മനസ്സിലാകുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവർക്കും കൃത്യമായി അറിയാം. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. ഈ ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത് ഒരാൾക്ക് പോലും പറഞ്ഞത് മാറ്റി പറയാൻ ആവില്ല. എന്തു പറഞ്ഞു, ഏത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ജനങ്ങൾ കണ്ടതാണ്. മാധ്യമങ്ങളുടെ പേരിൽ പഴിചാരി ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിന്നെ തടിയൂരാൻ ആർക്കും സാധ്യമല്ല. ഒമാനിലെ സലാലയിൽ മലയാളി നഴ്സ് കുത്തേറ്റ് മരിച്ചു. അങ്കമാലി കറുകുറ്റി സ്വദേശി ചിക്കു റോബർട്ടിനെയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിക്കുവും ഭർത്താവ് ലെൻസനും സലാലയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരാണ്. ഭർത്താവ് ലെൻസനാണ് ഭാര്യയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ കുത്തേറ്റ പാടുണ്ട്, ആഭരണങ്ങൾ കവർന്നിട്ടുണ്ട്. മോഷണശ്രമം ചെറുക്കുന്നതിനിടെ കുത്തേറ്റ് മരിച്ചതാവാം എന്ന് സലാലയിലെ ഇന്ത്യൻ കോൺസുലർ മൻപ്രീത് സിംഗ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മൃതദേഹം സലാല ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണം തുടങ്ങി. പശ്ചിമ ബംഗാളിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മുർഷിദാബാദ്, നാദിയ, ബർദ്ധമാൻ ജില്ലകളിൽ 50% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുർഷിദാബാദിൽ CPIM തൃണമൂൽ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരിച്ചു. സുനിൽ ചേരുന്നു പശ്ചിമബംഗാളിൽ നിന്നും. സുനിൽ, സംഘർഷങ്ങൾ പോളിംഗിന് ബാധിച്ചിട്ടുണ്ടോ? അളകുന്നത് വലിയ അക്രമങ്ങൾക്കിടെയാണ് പശ്ചിമബംഗാളിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഉത്തര കൊൽക്കത്തയിലെ 7 മുർഷിദാബാദ്, നാദിയ, ബർദ്ധമാൻ ജില്ലകളിലായി 55 ഉൾപ്പെടെ 62 മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത് നടക്കുന്നത്. രാവിലെ നാദിയ ജില്ലയിലാണ് CPIM തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 CPIM പ്രവർത്തകരുടെ പരിക്ക് ഗുരുതരമാണ്. മുർഷിദാബാദ് ജില്ലയിലാണ് തൃണമൂൽ പ്രവർത്തകർ നടത്തിയ ബോംബേറിൽ ഒരു CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. അവിടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു വാഹനം നിറയെ ബോംബ് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 5
പേർ അറസ്റ്റിലായിട്ടുണ്ട്. എന്തായാലും അക്രമങ്ങൾ പല മേഖലയിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മുർഷിദാബാദ്, നാദിയ, ബർദമാൻ ജില്ലയിൽ രാവിലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 50% വോട്ട് ഇതുവരെ പോൾ ചെയ്തിട്ടുണ്ട്. അതേസമയം ഉത്തര കൊൽക്കത്തയിൽ പോളിംഗ് ശതമാനം മന്ദഗതിയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലെ ഹിന്ദി ബെൽറ്റിലാണ്. അല്പം മാറിയാണ് ഗിരീഷ് പാർക്ക്. അവിടെയാണ് കൊൽക്കത്തയിൽ പാലം തകർന്നു വീണത്. എന്തായാലും പാലം തകർന്നു വീണതും തൃണമൂൽ സർക്കാരിലെ അഴിമതിയുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഈ മേഖലയിൽ. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPIM കോൺഗ്രസ് ക്യാമ്പുകൾ. മറ്റൊരു പ്രത്യേകത ഈ ഘട്ടത്തിനുള്ളത്, മുർഷിദാബാദിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നു. തൃണമൂൽ സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ 14 വിജയിച്ചു. സംസ്ഥാനത്താകെ CPIM കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുമ്പോൾ മുർഷിദാബാദിലെ 7 CPIMഉം കോൺഗ്രസും എതിർത്ത് മത്സരിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ. അളകനന്ദ പി ആർ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കൊടും ചൂടിൽ വെന്തുരുകി കേരളം. കേരളത്തിൽ കഴിഞ്ഞ വർഷം കിട്ടേണ്ട മഴയിൽ 25.3% കുറവുണ്ടായതായി റിപ്പോർട്ട്. വേനൽമഴ പകുതിയായി കുറഞ്ഞതാണ് കൊടും വരൾച്ചയ്ക്ക് കാരണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 4 കേരളത്തിന് ഒരു വർഷം ലഭിക്കേണ്ടത് 2924.7 mm മഴയാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ലഭിച്ചിട്ടുള്ളത് 2184.4 mm മാത്രം. കുറവ് 25.3%. ഇത്തവണ പക്ഷേ ജൂൺ മഴ 26% കുറവാണ് ലഭിച്ചതെങ്കിലും വടക്കുകിഴക്കൻ മൺസൂൺ നിരാശപ്പെടുത്തിയില്ല. 27% അധിക മഴ ലഭിച്ചു. എന്നാൽ തുടർന്ന് മഴ പെയ്തതേയില്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയിൽ 21% കുറവ്. വേനൽ മഴയുടെ കണക്കിലും കനത്ത കുറവാണ്. വേനൽ മഴയുടെ കുറവ് 43%. ഇത്തരമൊരവസ്ഥ മുമ്പുണ്ടായിട്ടില്ലെന്ന് വിദഗ്ധർ പറയുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ കുറവാണെങ്കിലും നോർത്ത് ഈസ്റ്റ് മൺസൂൺ കുറവാണെങ്കിലും നമുക്ക് വിൻ്റർ ആൻഡ് സമ്മർ റെയിൻഫോൾസ് വേണ്ട രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്രൗട്ട് സിറ്റുവേഷൻ ഫീൽ ചെയ്യില്ല. നമ്മുടെ ഒരു വിൻ്റർ ആൻഡ് സമ്മർ റെയിൻഫോളിൽ കുറവുണ്ടെങ്കിൽ കേരളത്തിലെ കുടിവെള്ള സ്രോതസ്സിനെ അത് കാര്യമായിട്ട് ബാധിക്കും. പത്തനംതിട്ടയിലാണ് ഏറ്റവും അധികം മഴക്കുറവ്, 63.5%. വയനാട് 40.9%, പാലക്കാട് 33% കുറവ് മഴയെ ലഭിച്ചിട്ടുള്ളൂ. തിരുവനന്തപുരത്ത് തമ്മിൽ ഭേദമായ അവസ്ഥയാണ്. ഇവിടെ മഴയുടെ കുറവ് 8.8% മാത്രം. വേനൽ മഴ ഇതുവരെ കാര്യമായി എവിടെയും ലഭിക്കാത്ത സാഹചര്യത്തിൽ മൺസൂൺ മഴ മെയ് പകുതിയോടെ ലഭിക്കുന്ന പ്രതീക്ഷയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്നും അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.